ദൈവം എന്നിലും കനിഞ്ഞത് ഓർത്ത് കർത്താവിന് സ്തോത്രം. എൻ്റെ തൊണ്ടയ്ക്ക് അല്പമല്ലാത്ത ചില ബുദ്ധിമുട്ടുകളോടെ ഞാൻ ഒന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് ആയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന അതിനു വേണ്ടി ചോദിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ബഹുമാനപ്പെട്ട റോഷൻ പാസ്റ്റർ 22-ാമത്തെ സങ്കീർത്തനം എന്ന് വായിപ്പാനിടയായത് നമ്മുടെ തിരുവത്താഴ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആയതുകൊണ്ടാണ് ഈ സങ്കീർത്തനങ്ങളെ 22, 23, 24 സങ്കീർത്തനങ്ങളെയൊക്കെ നമ്മൾ മെസ്സിയാനിക് സാംസ് എന്നാണ് പറയുന്നത്. മക്കളെ, ഞാൻ പറയുന്നതൊക്കെ കേൾക്കണേ. എന്തോ 22, 23, 24 സങ്കീർത്തനങ്ങളെ പറയുന്ന പേര് മെസ്സിയാനിക് സാംസ്, മശിഹൈക സങ്കീർത്തനങ്ങൾ. മശിഹൈക സങ്കീർത്തനങ്ങൾ യേശു കർത്താവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഇടയൻ, അങ്ങനെ ഷെപ്പേർഡ് അല്ലേ. ജോൺ ചാപ്റ്റർ 10:11 അവിടെ നമ്മൾ വായിക്കുന്നത് ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ഞാൻ നല്ല ഇടയൻ. നല്ല ഇടയൻ എന്തു ചെയ്യും? ലേസ് ഡൗൺ ഹിസ് ലൈഫ് ഫോർ ദ ഷീപ്പ്, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും. ആ ഇടയനെയാണ് നമ്മൾ 22-ാമത്തെ സങ്കീർത്തനത്തിൽ കാണുന്നത്. മനസ്സിലായോ? ഓക്കെ, 22-ാമത്തെ സങ്കീർത്തനത്തിൽ കാണുന്ന ഏത് ഇടയന? ഗുഡ് ഷെപ്പേർഡ്. ഓക്കെ, ഹീബ്രൂ ചാപ്റ്റർ 13:10 അവിടെ നമുക്ക് 20 അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എ ഗ്രേറ്റ് ഷെപ്പേർഡ്, ഒരു വലിയ ഇടയൻ. ആ വലിയ ഇടയനെ നമ്മളിങ്ങനെ ഓരോ ദിവസം നടത്തുക, അതാണ് നമ്മൾ 23-ാമത്തെ സങ്കീർത്തനത്തിൽ കാണുന്നത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, ആയിരുന്നു എന്നല്ല, ആകുന്നു. ഒരു പ്രസന്റ് ടെൻസാണ്. ജീവനെ നൽകുക എന്നുള്ളത് സംഭവിച്ചൊരു കാര്യമാണ്, പാസ്റ്റ് ടെൻസിലുള്ള കാര്യമാണ്. നൽകി, അത് നിമിത്തമായി എന്നെ ഇപ്പം ഇങ്ങനെ നടത്തുന്ന ഇടയനാരാണ്? നടത്തുന്ന ഇടയനാരാണ്? ഗ്രേറ്റ് ഷെപ്പേർഡ് അഥവാ വലിയ ഇടയൻ. ഓക്കെ, 24-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വരിക. ആ ഷെപ്പേഡിനെ നമ്മൾ കാണുന്നത് ചീഫ് ഷെപ്പേർഡ് എന്ന. പത്രോസ് അപ്പോസ്തലൻ 5:4 വാക്യത്തിൽ പറയുന്നൊരു കാര്യമാണ് 1 പീറ്റർ 5:4. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾക്ക് കിരീടങ്ങളും റിവാർഡുകളും ഒക്കെ കിട്ടും. അത് നൽകുന്ന ആരാന്നറിയാമോ? ശ്രേഷ്ഠ ഇടയൻ, ഇടയ ശ്രേഷ്ഠൻ. ഓക്കെ, മനസ്സിലായോ കുഞ്ഞുങ്ങളെ? അപ്പൊ 22-ാമത്തെ സങ്കീർത്തനത്തിലെ ഷെപ്പേർഡ് ഏതാണ്? ഗുഡ് ഷെപ്പേർഡ്. 23-ല് ഗ്രേറ്റ് ഷെപ്പേർഡ്. 24-ല് ചീഫ് ഷെപ്പേർഡ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലിരിക്കണം. അപ്പം 22-ാമത്തെ സങ്കീർത്തനത്തിൽ ഗുഡ് ഷെപ്പേർഡിനെ കുറിച്ച് പറയുക. ഈ ഗുഡ് ഷെപ്പേർഡിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ 1-ാമത്തെ വാക്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ കാണുന്നത് എന്താ എഴുതിയേക്കുന്നത്? ഗുഡ് ഷെപ്പേർഡിൻ്റെ ഒരു ക്രൈ, ഒരു നിലവിളിയാണ് നമ്മൾ കാണുന്നത് അല്ലേ. എന്താ കാണുന്നത്? മൈ ഗോഡ്, മൈ ഗോഡ്, വൈ ഹാവ് യു ഫോർസേക്കൺ മീ. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ എന്താ കളഞ്ഞേ, എന്നെ എന്താ ഉപേക്ഷിച്ചേ? എന്തിനാ ഉപേക്ഷിച്ചേന്നറിയാമോ? എന്തിനാ ഉപേക്ഷിച്ചേ? ആ കരച്ചിൽ അവിടെ കേൾക്കുമ്പം ഇത് മനസ്സിലായപ്പം ഞാൻ ഇപ്പുറത്ത് നിന്നുകൊണ്ട് ചോദിച്ചു, മൈ ഗോഡ്, മൈ ഗോഡ്, വൈ ഹാവ് യു ഫോർസേക്കൺ ഹിം? എന്തിനാ അവനെ ഉപേക്ഷിച്ചേ? അപ്പം ദൈവത്തിന് എന്നോട് പറയാനുള്ളത് എന്താണെന്നറിയാമോ? എന്താ പറയാനുള്ളത്? നിന്നെ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറ. എന്നെ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയാ, നമ്മളെ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയാ നമുക്ക് വേണ്ടി ജീവനെ നൽകിയത്. എന്തിനാണെന്നറിയാമോ? എന്തിനാ ജീവനെ നൽകിയത്? എന്നെ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടി. അവിടുത്തെ പ്രാർത്ഥന കേട്ടില്ല, ഞരക്കം കണ്ടില്ല, അകന്ന് നിൽക്കുന്നത് പോലെയുള്ളൊരു ഫീലിംഗ് ഉണ്ടായി. എന്തുകൊണ്ടാണെന്നറിയാമോ? എൻ്റെ ഞരക്കം കേൾക്കാൻ വേണ്ടി. ഞാൻ വാ തുറന്ന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എൻ്റെ ഹൃദയാന്തർഭാഗത്തുനിന്നുള്ള വേദന മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ വിഷയത്തിന് മറുപടി നൽകുവാൻ വേണ്ടി ചിലത് തള്ളിക്കളഞ്ഞതുപോലെയായിപ്പോയി.
ഇന്ന് പകലിൽ നമ്മൾ ഓർക്കേണ്ടത് എന്നെ സ്നേഹിക്കുന്ന ഇടയൻ, എന്നെ കരുതുന്ന ഇടയൻ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടയൻ, വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇടയൻ എന്ന് എൻ്റെ വർത്തമാനകാല അനുഭവത്തിൽ 23-ാം സങ്കീർത്തനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുമ്പോൾ അതിന് മുന്നോടിയായി 22-ാമത്തെ സങ്കീർത്തനത്തിൽ എനിക്ക് വേണ്ടി ജീവൻ കളഞ്ഞവനായതുകൊണ്ട്, എനിക്ക് ജീവൻ തന്നവനായതുകൊണ്ടാണ് ഞാൻ ഈ അനുഭവത്തിലായിരിക്കുന്നത്. അത് മനസ്സിലാക്കുന്നവർ ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് സന്തോഷത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഇതിന് കാരണമായി തീർന്നത് ജീവൻ കളഞ്ഞ, ഉപേക്ഷിക്കപ്പെട്ട, പ്രാർത്ഥന കേൾക്കാതെ പോയി എന്ന് തോന്നിയ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായി. അതുകൊണ്ടാ ഇന്ന് പകലിൽ എനിക്ക് ദൈവസന്നിധിയിൽ ഒരു പ്രാഗൽഭ്യമുള്ളത്, എനിക്ക് ദൈവസന്നിധിയിൽ ഒരു ഉറപ്പുള്ളത്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, എൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുന്നവനാണ്. ഒരിക്കൽ ആ പ്രാർത്ഥന തള്ളിക്കളഞ്ഞു പോയി, ഉപേക്ഷിക്കപ്പെട്ടതുപോലെ തോന്നി, മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എന്താ അവിടെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് പ്രാർത്ഥന കേൾക്കാതെ പോയത്? യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് എന്ത്? നിങ്ങളുടെ അകൃത്യങ്ങളത്രേ, നിങ്ങളുടെ പാപങ്ങളത്രേ നിങ്ങളും ദൈവവും തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണമായി മാറിയത്. എന്തെന്നറിയാമോ? നിങ്ങളുടെ പാപങ്ങളാ. എനിക്ക് ദൈവത്തോട് അടുക്കണമെന്നുണ്ട്, പക്ഷെ പാപം അതിനൊരു തടസ്സമായി നിൽക്കുകയാ, കൃത്യമല്ലാത്ത കാര്യങ്ങളൊക്കെ തടസ്സമായി നിൽക്കുകയാ. എൻ്റെ പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ് അവിടുന്ന് കാൽവറിയിൽ കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, എന്നെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടി. എന്തുകൊണ്ട് ഈ പ്രാർത്ഥന തള്ളിക്കളയപ്പെട്ടു? യെശയ്യാ 59-ൻ്റെ 2-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യം അവിടെ നമ്മൾ കാണുന്നുണ്ട്, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രയും നിങ്ങളെയും ദൈവത്തെ തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ അത്രയും അവൻ കേൾക്കാതെ വേണം തൻ്റെ അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക്. യെശയ്യാ പ്രവാചകൻ ഇത് വിളിച്ചു പറഞ്ഞു, നമ്മുടെ പ്രാർത്ഥന കേൾക്കണം, നമ്മുടെ പ്രാർത്ഥന കേൾക്കണം, നമ്മളെ ദൈവത്തോട് നടുപ്പിക്കണം. അതിനുവേണ്ടി ഒരുവൻ്റെ മുഖം മറച്ചു കളയപ്പെട്ടതുപോലെ, ഒരുവനെ ഉപേക്ഷിച്ചതുപോലെ, തള്ളിക്കളഞ്ഞതുപോലെ, പ്രാർത്ഥന കേൾക്കാതെയായിപ്പോയി. അതിൻ്റെ അനന്തരഫലമാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അവിടുത്തെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, കൊലോസ്സി ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, കൊലോസ്സി ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. മനസ്സിലായോ? ഒരു റെക്കൺസിലിയേഷൻ അവിടെ സംഭവിച്ചു. ദൈവവുമായിട്ടുള്ള ഒരു നിരപ്പിന് കാരണമായി തീർന്നത് എന്തെന്നറിയാമോ? ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ്. ദൈവത്തോട് പറയാനോ ചോദിക്കാനോ ഒന്നും പറ്റാതിരുന്ന ആ അന്തരീക്ഷത്തിൽ നിരപ്പുണ്ടാക്കിയെടുത്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആ ബന്ധമുണ്ടാക്കിയെടുത്തത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആ റെക്കൺസിലിയേഷൻ സ്ഥാപിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ടാണ്. അവൻ അങ്ങനെ ഒരു സമാധാനമുണ്ടാക്കി. സമയപരിമിതി കൊണ്ട് ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ പറഞ്ഞ് വിടാൻ താല്പര്യപ്പെടും. എഫ് എസ് ലേഖനം 2-ാം അധ്യായം 13 മുതൽ വായിച്ചാട്ടെ. എഫ് എസ് ലേഖനം 2-ാം അധ്യായം, ഇതിനെ പറയുന്ന വാക്കാണ്, മുമ്പേ നിങ്ങൾ ആരായിരുന്നു? അകന്നു കഴിഞ്ഞവരായിരുന്നു എന്നുള്ളതിന് പറയുകയാണ്. മുമ്പേ നിങ്ങൾ ദൂരസ്ഥരായിരുന്നു, ഫാർ അവേ ഫ്രം ഗാഡ്, ദൈവത്തിൽ നിന്നൊത്തിരി അകന്നവരായിരുന്നു. എങ്ങനെയാ അകന്നതെന്നറിയാമോ? ബിക്കോസ് ഓഫ് യുവർ സിൻ, നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങൾ അകന്നവരായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. വായിച്ചോ.
ഓക്കെ, നമുക്ക് ആ ഭാഗങ്ങളറിയാം. ദൈവവുമായിട്ടുള്ള ഒരു നിരപ്പ്, ഒരു സമാധാനം ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സ്ഥാപിച്ചെടുത്തു എന്ന് പറയുമ്പോൾ നമ്മളും ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സിലായോ? ആ ബന്ധത്തോടെ നമ്മളായിരിക്കുന്നുണ്ടോ? ആ ബന്ധത്തോടെ നമ്മളായിരിക്കുന്നുണ്ടോ? ആ ബന്ധത്തോടെ നമ്മളായിരിക്കുന്നെങ്കിൽ എങ്ങനെ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളായിരിക്കുന്നെങ്കിൽ, സമാധാനത്തോടെ ആയിരിക്കുന്നെങ്കിൽ, അകൽച്ചയില്ലാതെ നമ്മളായിരിക്കുന്നെങ്കിൽ, അതൊരു ഭാഗ്യകരമായ അനുഭവമാണ്, ഭാഗ്യകരമായ അനുഭവമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ആ ബന്ധത്തിലുള്ളവരെല്ലാം കൂടെ തന്നെ ഒരു ബന്ധത്തിലുമായിരിക്കണം. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. എങ്ങനെയെന്നറിയാമോ? ഞാൻ ദൈവവുമായിട്ടുള്ള ഭയങ്കര ബന്ധത്തിലാണ്. എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരനും അങ്ങനെ ഒരു ബന്ധത്തിലാണ്. ആ ഒരു ബന്ധത്തിൽ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങളെല്ലാം തമ്മിൽ ഒരു ബന്ധമുണ്ടായിരിക്കും. കാരണം ഒറ്റ രക്തത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാം, ഒറ്റ രക്തത്തിൻ്റെ വിലയർത്ഥങ്ങളാണ് നമ്മളെല്ലാം. എന്നെ ദൈവത്തോടടുപ്പിച്ച അതേ രക്തം തന്നെയാണ് എൻ്റെ സഹോദരനെയും എൻ്റെ ഈ സഹോദരിയെയും തമ്മിൽ ദൈവത്തോടടുപ്പിച്ചത്. അത് കണക്കാക്കാതെ പോയാൽ, അത് കണക്കാക്കാതെ പോയാൽ എബ്രായലേഖനം 10:29 എബ്രായലേഖനം 10:29 ഒമ്പത് മുതൽ വായിച്ചു. അല്ല, 9 മുതൽ, ആ 29-28 മുതൽ വായിച്ചു. ആ ഓക്കെ. ആ ദൈവപുത്രനെ ചവിട്ടിക്കളകയും നമ്മളെ വിശുദ്ധീകരിക്കുന്ന നിയമരക്തത്തെ നമ്മളാരും അങ്ങനെ കണക്കാക്കുന്നില്ല, അല്ലേ? നമ്മളാരും അങ്ങനെ കണക്കാക്കുന്നില്ല. പക്ഷെ നമ്മളതിന് വാല്യൂ കൊടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അതാ. മനസ്സിലായോ? എന്നെ ശുദ്ധീകരിക്കുന്ന നിയമരക്തം തന്നെയാ എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരനെയും ശുദ്ധീകരിക്കുന്നത്. ആണോ അല്ലയോ? ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്തിരിക്കുന്ന സഹോദരനെ കൂടെ ശുദ്ധീകരിക്കുന്ന ആ നിയമരക്തത്തിൻ്റെ വില ഞാൻ മനസ്സിലാക്കാതെ ആ സഹോദരന് ദൈവത്തോട് വിശുദ്ധിയുണ്ട് പക്ഷെ എന്നോടില്ല എന്ന് എങ്ങനെ പറയാൻ പറ്റും? ദൈവവുമായിട്ട് നിരപ്പുണ്ട് പക്ഷെ ഞാനുമായിട്ടില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? നമ്മൾ ദൈവത്തെക്കാൾ വലിയവരായി മാറിയോ? തങ്ങളെ ശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക്! നമ്മൾ പാപികളായതുകൊണ്ടല്ല നരകത്തിൽ പോകുന്നത്, പാപികളായതുകൊണ്ടല്ല ദൈവശിക്ഷയ്ക്ക് പാത്രീഭവിക്കുന്നത്. ഇന്ന് പകലോർക്കണം, എനിക്ക് വേണ്ടി അവിടുന്ന് ക്രൂശിൽ രക്തം ചൊരിഞ്ഞപ്പോൾ എന്നെ വിശുദ്ധീകരിച്ചു. പക്ഷെ ആ നിയമരക്തത്തെ മലിനമെന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ, അതിൻ്റെ വില മനസ്സിലാക്കാൻ കഴിയാതെ ഞാൻ പോകുമ്പോൾ, എൻ്റെ സഹോദരനോട് ആ തലത്തിലൊരു ബന്ധത്തിൽ എനിക്ക് കഴിയാതെ പോകുമ്പോൾ, ആ രക്തത്തെ മലിനമെന്ന് നിരൂപിക്കുന്നത് കൊണ്ട് ഞാൻ കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രീഭവിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചൊരു നിമിഷമൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷി നമുക്ക് ആവശ്യമാണ്, ദൈവവുമായിട്ടുള്ള നല്ല ബന്ധം നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം. അതിനെനിക്ക് കഴിയുന്നില്ലെങ്കിൽ, അതിനെനിക്ക് കഴിയുന്നില്ലെങ്കിൽ ദൈവപുത്രൻ എനിക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തെ ഞാൻ മലിനമെന്ന് നിരൂപിക്കുകയല്ലേ? എനിക്കൊരു കാരണവശാലും അതിനിടയാകരുത്. ഇന്ന് പകൽ എന്നെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നത് അവിടുത്തെ രക്തമാണെങ്കിൽ, അവിടുത്തെ രക്തം നിമിത്തമാണെങ്കിൽ, ആ രക്തം തന്നെയാണ് എൻ്റെ സഹോദരനെയും എൻ്റെ സഹോദരിയും ഇവിടെ കൊണ്ടുവന്നത്. ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിന് ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, എൻ്റെ സഹോദരനും സഹോദരിയുമായിട്ടുള്ള നല്ല ബന്ധത്തിന് ഇന്ന് പകലിൽ കാരണമായി മാറട്ടെ. റോഷൻ പാസ്റ്റർ കുറച്ച് കാര്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ സംസാരിച്ചു. ഏതെങ്കിലും ഭാഗത്ത്, ഏതെങ്കിലും ഭാഗത്ത്, എവിടെയെങ്കിലും നിരപ്പിൻ്റെ അനുഭവങ്ങൾ കടന്നു വരാനുണ്ടെങ്കിൽ, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ദൈവത്തോട് നിരപ്പിച്ചെങ്കിൽ
എൻ്റെ ഏത് സഹോദരനോടും ഏത് സഹോദരിയോടും എനിക്ക് നേരെ പ്രാപിക്കാൻ കഴിയും. നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും നിരപ്പിൻ്റെ അനുഭവം ഇല്ലെങ്കിൽ, ഇവിടെ ഇരിക്കുന്നവരായിക്കൊള്ളട്ടെ, വെളിയിലുള്ളവരായിക്കൊള്ളട്ടെ, ആരോടാണെങ്കിലും ഇന്നൊരു തീരുമാനമെടുക്കുക, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. അന്നരപ്പിൻ്റെ അനുഭവത്തിന് വേണ്ടി കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ യോഗം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ അദ്ദേഹവുമായിട്ട് വിളിച്ച് നിരപ്പിൻ്റെ അനുഭവത്തിൽ എത്തിക്കൊള്ളാമെന്ന് തീരുമാനമെടുക്കാൻ കഴിയുമോ? എന്തിനു വേണ്ടിയാ അവൻ എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്? നിത്യജീവൻ അവകാശിയാക്കി മാറ്റുവാൻ, നരകത്തിൻ്റെ തീയിൽ നിന്ന് തന്നെ വലിച്ചെടുക്കുവാൻ. ആ പ്രാഗൽഭ്യത്തിൽ തുടരുന്നില്ലെങ്കിൽ കർത്താവിൻ്റെ വരവാണോ നമ്മുടെ മരണമാണോ എപ്പോഴാ ഏതാ ആദ്യം സംഭവിക്കുന്നത് നമുക്കറിയില്ല. എന്തു തന്നെയാണെങ്കിലും ഏതവസരത്തിലും പ്രാഗൽഭ്യത്തോടെ ആയിരിക്കുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിച്ചാട്ടെ. നമ്മുടെ സ്വാർത്ഥ ചിന്താഗതികൾ ഒന്നുമില്ല കേട്ടോ. ഏത് മനുഷ്യനെ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രമാ. എൻ്റെ കഴിവ്, എൻ്റെ പ്രാപ്തി, എൻ്റെ മിടുക്ക്, എനിക്ക് ശ്വാസമൊന്ന് തിരികെ വിടാൻ പറ്റിയില്ലെങ്കിൽ, അടുത്ത ശ്വാസം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അവിടം കൊണ്ട് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കഴിവല്ല ദൈവം എന്നെ നിർത്തുന്നത്, ദൈവത്തിൻ്റെ കൃപയാണ്. അവിടുത്തെ കൃപയുടെ ആത്മാവിനെ നിഷേധിക്കാൻ ഇടയാകാതിരിക്കേണ്ടതിന് വേണ്ടി ദൈവസ്ഥയിൽ നിന്ന് സമർപ്പിച്ചാട്ടെ. നരകാഗ്നിയതിൽ നരരാകുലരാ ഏരിയാനിടയാകരുതായരിനാ നരകാഗ്നിയതിൽ നരരാകുലരാ ഏരിയാനിടയാകരുതായരിനാ ചൊരിയും പവലിൽ ദുരിതങ്ങളശേഷഭൂമീശൻ കാരുണ്യമേതുമന്യേ ചൊരിയും പവലിൽ ദുരിതങ്ങളശേഷഭൂമീശൻ കുരിശും നിജ തോളിലെടു തോരുവൻ ഗിരിമേ കരേറി പോകും കാഴ്ച കാൺമീ കുരിശും നിജ തോളിലെടു തോരുവൻ ഗിരിമേ കരേറി പോകുന്ന കാ